इन निपक्षे कूड़ल अवर विषय यूनिफॉम सिविल अद विषयतेपी या तेटाई संसा श्रद्धि वेटी कूड़ी ना इन बेसिक चल क्यों या मनसुट पक श्रमिक ई संभव ई क्यपी कुछ अवगाह पढ़ी आल्पी कुछ ना संसा पेट इनपो समय या उदेश इंड्य लोक राज्य पुदार अदान ऐटों रसकर संभव लोक राज्य यूनिफॉम सिविल कोड यूनिफॉम सिविल कोड मतपरीवर्तन अलग राष्ट्रीय पार्टी वे राष्ट्रीय पार्टी को वेट अलग चुकी पर बीजेपी अलग आर एस एस निकड़ा वेट पिपाड़ी आर एस एस यूनिफॉम सिविल कोड चिंतागति इनफाक्ट यूनिफॉम सिविल कोड आर एस एस अजंड अब रामा आर एस एस अडोप्टी शे आर एस एस अजंड अल इत मनुष्य जीविक सापति सामूह्य जीव नयरताेट कुछ सतोषकर जीव पश्चात वेट अद मनुष्य जीविक कारण रीस फॉर लाइफ अद अल टूलसी और भाग यूनिफॉम सिविल कोड कॉन्सेप्ट इत ब्रिटीशकाल संबंधी लक्स लॉट पशे यूनिफॉम सिविल कोड ने एडवोकेट अम हिंदुक पारसिक अब मुस्लिम नियम अब आ रील आ रील नियम संहित पेसनल लॉस अदान पोवाल समीपन अवैड आूल विभजी वल आशय उदर मनसा ब्रिटन ब्रिटन यूनिफॉम सिविल कोड कॉन्स्टिट्यूएंट असेंबली डिबेट्स अब वाले शक्त आवश्यक उयरन नवंबर इवती आयर तुलापत्ती संबंध डिबेट्स वो मेजोरिटी ऑफ दि मेंबर्स इत यूनिफॉम सिविल कोड इन आवश्यकते पी ना रिपब्लिक आवश्यक पक्षे मुस्लिम मेबर्स एस्पेल पेसनल लॉ पेसनल लॉ बाधी शक्ति मतलब इनफाक्ट ई आरपत्ती कॉन्स्टिट्यूंट असंब्ली डिबेट कांग्रेस संसाचे यूनिफॉम सिविल कोड प्रसंग अदोपमें जवाहरलाल नेहरू अद यूनिफॉम सिविल कोड वाले शक्ति सपोर्ट पक्षे अ यूनिफॉम सिविल कोड वे इत शक्त कांग्रेस साधारण साधारण अयोध्य भाग नमुक आवश्यम समय वो नमक अगर डायरेक्टिव प्रिंसिपल कॉन्स्टिट्यूशन अवर्क सरकार क्यों सरकार नल्द क्यों अब डायरेक्टिव प्रिंसिपल ऑफ स्टेट पॉलिसी आर्टिकल 44 44 लेखन सरकार चेर्त स्टेट मेक एवरी एंडेवर एल श्रम सरकार भागना यूनिफॉम सिविल कोड पक्षे ना संबंध अब कारण साधन रर्चा स्वागत प्रसंग ഷാബാന കേസിനാണ് ഷാബാനെ പറ്റി ഇന്ന് ജന്മഭൂമിയിൽ എന്താ ജന്മഭൂമി എടുക്കുന്ന ആരെങ്കിലും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല സമയം അപഹരിക്കുന്നില്ല ഇന്ന് ജന്മഭൂമിയിൽ ഷാബാനോ ആ സ്ത്രീയെ പറ്റി ഒരു നല്ല ലേഖനമുണ്ട് ആര് വായിക്കാതെ പോകരുത് എന്തുകൊണ്ട് അവർക്ക് കേസ് കൊടുക്കാൻ ഇടയായി എന്തിനു വേണ്ടിയിട്ടാണ് അവർ കേസ് കൊടുത്തത് ആദ്യം 25 രൂപയാണ് അവർക്ക് മെയിന്റനൻസ് അലവ് ചെയ്തത് ആ മെയിന്റനൻസ് അലവ് ചെയ്തതിനെ സംബന്ധിച്ച് അവർ ഇൻഡോർ മധ്യപ്രദേശിന്റെ ഇൻഡോർ വേദിയിൽ ചാലഞ്ച് ചെയ്തു ഇൻഡോർ വേദിയുടെ വിധിയെ ചോദ്യം ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ അതായത് പേഴ്സണൽ ലോ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് 120 സി ആർ പി സി പ്രകാരമുള്ള ജനറൽ ലോ ബാധകമാകുകയോ ഈ ഒരൊറ്റ പോയിന്റിൽ മാത്രം ക്വസ്റ്റ്യൻ ഓപ്പൺ ആയി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ അച്ഛനാ പിതാവായിരുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് അന്ന് ഈ കേസ് വിധി പറഞ്ഞത് അപ്പൊ അദ്ദേഹമാണ് ഷാബാന കേസിനകത്ത്
1975 ജനറലായിട്ട് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ നിയമമാണ് നമ്മൾ വിധി വന്നു. ആ വിധി മറികടക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് ഡൈവേഴ്സ് ആക്ട് എന്നും പറഞ്ഞൊരു നിയമം 1996 എന്നും പറഞ്ഞൊരു നിയമം ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് പറയട്ടെ, ഒരു പുതുമയും ഇല്ല, പഴയ കാര്യം. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മുസ്ലിങ്ങൾക്ക് എതിരുമല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതല്ല, ക്രിസ്ത്യാനികൾക്ക് എതിരുമല്ല. 1950 നമ്മൾ ഹിന്ദു കോഡ് കൊണ്ടുവന്നു. ഹിന്ദു കോഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കും 14 സെക്ഷൻ 40 അതിനകത്ത് രാഘവ ആചാര്യ എന്ന് പറഞ്ഞ ഒരു ജൂറിസ്റ്റിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് ദ മോസ്റ്റ് റെവല്യൂഷണറി ചേഞ്ച് ഇൻ ഹിന്ദുയിസം. അതായത് സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം പൂർണ്ണമാക്കാൻ ഫുൾ ടൈറ്റിൽ ടു ദ പ്രോപ്പർട്ടി. മറ്റത് അവർ ലിമിറ്റഡ് ഓണറായിരുന്നു, സ്ത്രീകൾ ഒരു തറവാട് പ്രോപ്പർട്ടി. പിന്നീട് അവർ സെക്ഷൻ 14 അബ്സല്യൂട്ട് ഓണർ, ഫുൾ ടൈറ്റിൽ ഓവർ പ്രോപ്പർട്ടി. അത് ഒരുപാട് ഹിന്ദുക്കൾ വിമർശിച്ചും ഒരുപാട് ഹിന്ദുക്കളെതിരായി പറഞ്ഞു, ഇത് ഹിന്ദുവിന്റെ പിന്തുടർച്ച അവകാശ തർക്കത്തിന് നിയമത്തിനൊക്കെ മുഴുവൻ വിരുദ്ധമാണ്. പക്ഷെ നമ്മൾ ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്തു, ഈക്വാളിറ്റി ഉണ്ടായി, ജെൻഡർ ഈക്വാളിറ്റി ഉണ്ട്, സ്ത്രീക്കും പുരുഷനും ഹിന്ദു കോഡ് അനുസരിച്ചുള്ള കാര്യക്രമം അനുസരിച്ചുള്ള പ്രോപ്പർട്ടി ഇപ്പൊ കിട്ടുന്നു. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റേൺ സൂട്ട് ഫയൽ ചെയ്ത് നമുക്കത് കിട്ടും. എല്ലാതെ അതുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള വർഗീയ കലാപവും ഉണ്ടായില്ല, ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്ന 1300 മുമ്പ് ഹിസ്റ്റോറിക്കലായിട്ട് ക്ഷമിക്കണം, ഹിസ്റ്റോറിക്കലായിട്ട് ടെസ്റ്റിഫൈ ചെയ്യാത്ത, ഹിസ്റ്റോറിക്കൽ ഡേറ്റ ടെസ്റ്റിഫൈ ചെയ്യാത്ത ഒരു ഡോക്ടറിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു പിന്തുടർച്ചാവകാശ നിയമം അതാണ് ഈ അത് അത് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അത് റീസണബിൾ ആവുകയുള്ളൂ, അത് നമ്മുടെ രാജ്യത്ത് തൊടാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും അംഗീകരിക്കും, ഒരു പരിഷ്കൃത സമൂഹത്തിന്, ചിന്തിക്കുന്ന സമൂഹത്തിന്, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യം അല്ല. അതുകൊണ്ട് യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ RSS ആവണമെന്നില്ല, BJP ആവണമെന്നില്ല, ഇത് RSS ഡോക്ടറുമല്ല, ഇത് BJP ഡോക്ടറുമല്ല. ഇവർക്ക് അത്യാവശ്യമായ ഒരു നിയമമാണ്. അവസാനം ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ, എനിക്കിന്ന് വയസ്സ് 64 ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 കഴിഞ്ഞിട്ട് ജനിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കും കാണട്ടെ അമേരിക്കയെ പോലെ എന്റെ രാഷ്ട്രം വളരുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും യൂണിഫോം സിവിൽ കോഡ് വരണം. ഇത്തരത്തിലുള്ള പ്രോഗ്രസീവ് ലെജിസ്ലേഷൻസ് ഇതിന് വിളിക്കേണ്ട ആഗ്രഹമാണ്. ഈ ലെജിസ്ലേഷൻസ് കൊണ്ടുവരുന്നതിന് നമ്മൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകും. സംസാരിക്കാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദി, നമസ്കാരം. ബാക്കിയുള്ള സംസാരിക്കും.